അന്തരിച്ച നടി ശോഭയെ താൻ പരിചയപ്പെടുമ്പോൾ അവർക്ക് 15 വയസ്സായിരുന്നുവെന്നും ശോഭ വലിയ താരമായപ്പോഴും ആ കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ശോഭയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷറഫ്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം നേടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സൂപ്പർ നായികയായി മാറിയ നടിയാണ് ശോഭ. എന്നാൽ തന്നെ 17 വയസ്സിൽ ശോഭ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ശോഭയെ താൻ പരിചയപ്പെടുമ്പോൾ അവർക്ക് 15 വയസ്സായിരുന്നുവെന്നാണ് ആലപ്പി അഷറഫ് പറയുന്നത്. ദ്വീപ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ശോഭയെയും കുടുംബത്തെയും താൻ പരിചയപ്പെടുന്നത്. പിന്നീട് ശോഭ വലിയ താരമായപ്പോഴും ആ കുടുംബവുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആലപ്പി അഷറഫ് ശോഭയെ ഓർത്തത്. ഒരിക്കൽ മദ്രാസിൽ ചെന്നപ്പോൾ താനും ജോസും ശോഭയെ വിളിച്ചു. നിങ്ങൾ രണ്ടുപേരും നാളെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരണമെന്ന് ശോഭയുടെ അമ്മ പ്രേമ ചേച്ചി പറഞ്ഞുവെന്നും അത് പ്രകാരം പിറ്റേന്ന് തങ്ങൾ ചെന്നു. അന്ന് ശോഭ കത്തി നിൽക്കുന്ന സമയമാണ്. പ്രേമ ചേച്ചിയും ശോഭയും ചൂട് ദോശയും മറ്റും തന്നുവെന്നും ശോഭയോടും ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് താൻ വാരിക്കൊടുത്താലേ കഴിക്കുമെന്നായിരുന്നു ശോഭയുടെ അമ്മ പ്രേമ പറഞ്ഞതെന്നും ആലപ്പി അഷറഫ് ഓർക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് പ്രേമ ചേച്ചിയുടെ മടിയിൽ ശോഭ ഇരിക്കുന്നതും ചേച്ചി വാരിക്കൊടുക്കുന്നതുമാണ്. 3 വയസ്സുകാരിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ് ശോഭയ്ക്ക് ചേച്ചി ഭക്ഷണം വാരിക്കൊടുക്കുന്നത്. കൊഞ്ചിച്ചായിരുന്നു അവരവളെ വളർത്തിയത്. അത് കാണാൻ വളരെ രസമായിരുന്നുവെന്നും ഇത്രയും പ്രായമായില്ലേ ഇനി സ്വന്തമായി വാരി കഴിച്ചുകൂടെ എന്ന് താൻ ചോദിച്ചുവെന്നും ഇത് അവളുടെ സന്തോഷം മാത്രമല്ല തന്റെ സന്തോഷം കൂടിയാണെന്നായിരുന്നു അതിനുള്ള പ്രേമചേച്ചിയുടെ മറുപടി എന്നും ആലപ്പി അഷറഫ് പറയുന്നുണ്ട്. പിന്നീടാണ് ശോഭയ്ക്ക് ദേശീയ പുരസ്കാരം അടക്കം ലഭിക്കുന്നത്. പശി എന്ന സിനിമയിൽ അഭിനയിച്ചതിനായിരുന്നു മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നത്. ഇതോടെ ഇന്ത്യയിലൊട്ടാകെ അറിയപ്പെടുന്ന നടിയായി ശോഭ വളർന്നു. അക്കാലത്ത് തമിഴ്നാട്ടിലുടനീളം ശോഭ എന്ന പേര് മുഴങ്ങിക്കേട്ടിരുന്നു. പെട്ടെന്നായിരുന്നു എല്ലാം മാറി മറിയുന്നത്. ശോഭ തന്റെ പിതാവിനേക്കാൾ പ്രായമുള്ള ബാലു മഹേന്ദ്ര എന്ന സംവിധായകനെ വിവാഹം കഴിച്ചു. തങ്ങളെല്ലാം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. അതിനുശേഷം പ്രേമചേച്ചി ആരുടെയും ഫോൺ എടുക്കാതെയായി. അവർ ഉണ്ണാതെയും ഉറങ്ങാതെയും കരച്ചിലായിരുന്നു. വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ശോഭ സാരിത്തുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചു എന്ന വാർത്ത വന്നു. വിധി ഒരു ഇടുത്തി പോലെ വന്ന് ആ കുടുംബത്തെ തകർത്തു കളഞ്ഞുവെന്നും സിനിമാ ലോകം ബാലു മഹേന്ദ്രക്കെതിരെ തിരിഞ്ഞുവെന്നും അയാൾ കൊന്നതാണെന്ന് അവർ വിശ്വസിച്ചു. പ്രേമചേച്ചിയെ സംബന്ധിച്ച് ഒരു സ്ത്രീക്ക് താങ്ങാവുന്നതിലും വലുതായിരുന്നു അതെന്നും അവരുടെ മാനസിക നില താറുമാറായെന്നും ആലപ്പി അഷറഫ് പറയുന്നു. അവർ ശോഭയുടെ അതേ വലിപ്പത്തിൽ ഒരു രൂപമുണ്ടാക്കി. അതിനെ സാരി ഒളിപ്പിക്കുകയും പൊട്ട് തൊടിയിക്കുകയും കമ്മൽ അണിയിപ്പിക്കുകയും ആഹാരം നൽകുമായിരുന്നു എന്ന് അടുപ്പമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഹൃദയഭേദകമായിരുന്നു ആ വാർത്ത. ശോഭ സ്വയം ജീവനൊടുക്കിയതാണെന്ന് പ്രേമചേച്ചി വിശ്വസിച്ചില്ല. ഇതിനിടെ ബാലു മഹേന്ദ്ര അന്നത്തെ മുഖ്യമന്ത്രിയായ MGRനെ സ്വാധീനിച്ച് രക്ഷപ്പെട്ടു എന്ന വാർത്തയും പരന്നുവെന്നും അതറിഞ്ഞ പ്രേമചേച്ചി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി. അവരത് തമിഴ്നാട് ഗവർണർക്ക് കൈമാറി. അങ്ങനെ ചില അന്വേഷണങ്ങളൊക്കെ നടന്നുവെന്നും ഇതിനിടെ MGR പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ വെച്ച് ബാലു മഹേന്ദ്രയ്ക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ ചിലർ പകർത്തുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ ആ ഫോട്ടോഗ്രാഫർമാരുടെ വീടുകളിൽ പോലീസ് എത്തുകയും ആ ഫോട്ടോകൾ പബ്ലിഷ് ചെയ്യരുതെന്നും നെഗറ്റീവുകൾ തരണമെന്നും ആവശ്യപ്പെട്ടുവെന്നും ആലപ്പി അഷറഫ് പറയുന്നുണ്ട്. പിറ്റേ ദിവസം കുറ്റവാളിയുടെ കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വരാൻ പാടില്ലെന്നായിരുന്നു അവർ പറഞ്ഞത്. അന്വേഷണം മന്ദഗതിയിൽ പോകുന്നത് കണ്ട് മനന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സാരിത്തുമ്പിൽ പ്രേമചേച്ചിയും ജീവിതം അവസാനിപ്പിച്ചുവെന്നും അവൾ അവിടെ തനിച്ചാണ് ഞാനും അങ്ങോട്ട് പോകുന്നു എന്നൊരു കത്തെഴുതി വെച്ചാണ് പ്രേമചേച്ചി പോയതെന്നും ആലപ്പി അഷറഫ് വ്യക്തമാക്കി. ശോഭയുടെ മരണത്തിന് കാരണം ബാലു മഹേന്ദ്രയാണെന്നും അങ്ങനെ ആത്മഹത്യ ചെയ്യുമായിരുന്ന ഒരു പെൺകുട്ടിയല്ല ശോഭയെന്നും തന്റെ ജീവൻ തന്നെയാണെന്ന് ശോഭ മരിച്ചപ്പോൾ ഇല്ലാതായതെന്നും സിനിമാ സീരിയൽ നടി ശാന്തി വില്യംസ് അടുത്തിടെ പറഞ്ഞിരുന്നു. ശോഭ മരിച്ചു പോയെന്ന് കേട്ടപ്പോൾ തന്റെ ജീവൻ തന്നെ പോയി. തന്റെ ഭർത്താവാണ് വീട്ടിൽ പോയി കഥക് പൊട്ടിച്ച് ആൾക്കാരെ വിളിച്ച് ബോഡി പുറത്തെടുത്തത്. ശോഭയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത്രയും ഇഷ്ടമായിരുന്നു. ശോഭയുടെ കുടുംബവുമായും അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു. ഇങ്ങനെ പോകേണ്ട ഒരു കുട്ടിയായിരുന്നില്ല ശോഭയെന്നും ശാന്തി വില്യംസ് പറഞ്ഞു. ഒരാൾ ജീവിതം കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതിനായിരിക്കണം. ജീവിതം തകർക്കാനാകരുതെന്നും ബാലു മഹേന്ദ്ര ശോഭയുടെ ജീവിതം തകർത്തു കളഞ്ഞുവെന്നും തനിക്ക് അയാളെ കാണുന്നത് പോലും ഇഷ്ടമല്ല, അയാൾ അവിടെ വരുന്നുണ്ടെന്നറിഞ്ഞാൽ താൻ ഇപ്പുറത്തു കൂടി പോകും. തന്റെ ആദ്യ സിനിമയിൽ ക്യാമറമാൻ ബാലു മഹേന്ദ്രയായിരുന്നു. തങ്ങൾ സെറ്റിൽ കളിക്കുമ്പോൾ നമ്മളെ നോക്കി കളിയാക്കുകയും തമാശ പറയുകയും ഒക്കെ അദ്ദേഹം ചെയ്യും. പക്ഷെ അവസാനം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ കയറി കളിച്ച് അവളും പോയെന്നും ശാന്തി വില്യംസ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. അതേസമയം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നോവായി നിൽക്കുന്ന ഒരു നായികയാണ് ശോഭ. ബാലതാരമായി സിനിമയിൽ എത്തുകയും 17 വയസ്സിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത ശോഭയുടെ ജീവിതവും മരണവും ഇന്നും ഒരു നിഗൂഢതയാണ്. 15 വയസ്സിൽ ഛായാഗ്രഹനും സംവിധായകനുമായ ബാലു മഹേന്ദ്രയെ വിവാഹം കഴിച്ച ശോഭയെ 2 വർഷത്തിനപ്പുറം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മലയാളത്തിൽ നിരവധി സപ്പോർട്ടിംഗ് റോളുകളിൽ അഭിനയിച്ച പ്രേമ മേനോനാണ് ശോഭയുടെ അമ്മ. നിരവധി സിനിമകളിൽ ബാലതാരമായും സഹനടിയായും എല്ലാം അഭിനയിച്ച ശോഭ ആദ്യമായി നായികയായി അരങ്ങേറിയത് ഉത്രാടരാത്രി എന്ന മലയാള ചിത്രത്തിലൂടെയായിരുന്നു. പിന്നീട് ശാലിനിയുടെ കൂട്ടുകാരി, ഇഷ്ട പ്രാണേശ്വരി, ഡാലിയ പൂക്കൾ തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങളിൽ നായികയായി ശോഭയെത്തി. എന്നാൽ ശോഭയുടെ പെട്ടെന്നുള്ള മരണം തമിഴ് മലയാളം സിനിമാ ഇൻഡസ്ട്രികളെ ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.